വളരെയധികം സന്തോഷത്തോടുകൂടിയാണ് മലയാളം എക്സ്പ്രസ് ന്യൂസിൽ ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. കാരണം മലയാളം എക്സ്പ്രസ് മുന്നോട്ട് വെച്ച രണ്ട് കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവുകയും അത് വലിയ ബഹുജന ശ്രദ്ധ നേടുകയും ചെയ്തതോടുള്ള ഒരു സന്തോഷം ഞാൻ നിങ്ങളോടെല്ലാം പങ്കുവയ്ക്കുകയാണ്. ഒന്ന്, ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായ നമ്മുടെ ടൂറിസ്റ്റ് ബസ് അപകടം. ആ അപകടത്തിൽ 9 പേര് മരിച്ചു, കൊച്ചു പിഞ്ചു കുട്ടികൾ ഉൾപ്പെടെ. ആ ഡ്രൈവറെ, അതിന് കാരണക്കാരനായ ഡ്രൈവറെ പിന്നെ ഒരു ലഘു ശിക്ഷ കൊടുത്ത് വിടാനുള്ള ഒരു വകുപ്പായിരുന്നു ആദ്യം ചുമത്തിയത്. എന്താണ്? മനഃപൂർവ്വമല്ലാത്ത നരഹത്യ. നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ചു കഴിഞ്ഞാൽ അയാൾ സുഖമായി രക്ഷപ്പെട്ടു പോവുകയും ചിലപ്പോൾ സർക്കാർ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണ്, അതാണ് നമ്മുടെ വകുപ്പിൻ്റെ. ഞങ്ങൾ ഇന്നലെ വളരെ ശക്തമായി പറഞ്ഞു, ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ എന്നുള്ളൊരു ക്ലോസ് വെച്ച് അങ്ങനെ ഒരു കേസ് എടുക്കരുത്. നരഹത്യയാണിത്, കൊല്ലാക്കൊലയാണ്, അരിങ്കൊലയാണ്. ആ തരത്തിൽ തന്നെ കേസെടുക്കണം. പരമാവധി ജീവപര്യന്തം തടവ് ശിക്ഷ ആ ഡ്രൈവർക്ക് കൊടുക്കണം, അല്ലെങ്കിൽ ഇത് പലരും നാളെ അത് ആവർത്തിക്കും എന്ന് പറഞ്ഞു. കാരണം ഇവിടുത്തെ സംവിധാനം, ആർ ടി ഒ ഓഫീസറുടെ സംവിധാനം എന്നറിയാം, നമുക്കറിയാം. 10-80 കുറ്റകൃത്യങ്ങൾ കണ്ടുപിടിക്കപ്പെട്ട ബസ്സുകൾ പോലും ഇന്ന് നമ്മുടെ കേരളത്തിൻ്റെ നിരത്തുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പായുന്നു. ഇത് കണ്ടുപിടിക്കാനോ തടയാനോ ഒരു സംവിധാനം, നിയമത്തിൻ്റെ അഭാവമല്ല, പക്ഷേ അത് ചെയ്യേണ്ട ഉദ്യോഗസ്ഥന്മാരുടെ താല്പര്യക്കുറവ് കൊണ്ട് മാത്രമാണ് അത് നടക്കാതെ പോകുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ശരി, ഞങ്ങൾ ഈ അഭിപ്രായം പറഞ്ഞ് 4 മണിക്കൂറിനകം തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി അത് പിന്നെ നിരീക്ഷിക്കുകയും അതനുസരിച്ച് തന്നെ ഇത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ അല്ലെന്നും ഇത് നരഹത്യ തന്നെന്നും ഈ ഡ്രൈവർ ശിക്ഷ അർഹിക്കുക എന്ന ആളാണെന്നും ഇതുപോലുള്ള റോഡിലുള്ള ഇത്തരം കാര്യങ്ങൾ ഇനി നടക്കരുതെന്നും പറഞ്ഞ് നിരീക്ഷിച്ച് അങ്ങനെ ആ ഡ്രൈവർക്കെതിരെ കേസെടുക്കാൻ തീരുമാനിച്ചു എന്നുള്ളതാണ്. അതാണ് ഞങ്ങൾക്ക് ആദ്യമായി സന്തോഷം പങ്കുവയ്ക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മുടെ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ മദ്രാസിൽ വെച്ച് അന്തരിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം തിരുവനന്തപുരത്ത് കൊണ്ടുവരാതെ കണ്ണൂരിലേക്ക് കൊണ്ടുപോയി സംസ്കരിച്ചത്, തിരുവനന്തപുരത്ത് അദ്ദേഹം 4 പതിറ്റാണ്ട് ഇവിടെ പ്രവർത്തിച്ച ആളാണ്. ഒരു വിദ്യാർത്ഥിയായി യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിക്കാൻ വന്ന കാലം മുതൽ അദ്ദേഹം തിരുവനന്തപുരത്തിൻ്റെ സ്ഥിര താമസക്കാരനും തിരുവനന്തപുരം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാടും വീടുമായിരുന്നു. അങ്ങനെയുള്ള ഒരു നേതാവിൻ്റെ ഭൗതിക ശരീരം തീർച്ചയായിട്ടും തിരുവനന്തപുരത്ത് കൊണ്ടുവരികയും AK സെൻറ്ററിലോ അല്ലെങ്കിൽ നമ്മുടെ അയ്യങ്കാളി മന്ദിരത്തിലോ പിന്നെ ഹാളിലോ പ്രദർശനത്തിൽ വെച്ച് ആളുകൾ കാണാനുള്ളൊരു ഒരു ഒരു സൗകര്യം CPM നേതൃത്വം ചെയ്തില്ല എന്ന് ഞങ്ങൾ പരോക്ഷമായി, കുറ്റപ്പെടുത്തലല്ല, അതൊരു പരാതി പോലെ ഞങ്ങൾ ഉന്നയിച്ചു. തീർച്ചയായിട്ടും അതും CPM നേതൃത്വത്തിന് മനസ്സിലായി, അങ്ങനെ ഒരു 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 വീഴ്ച ഉണ്ടായി എന്ന്. പക്ഷേ അവരുടെ പാർട്ടി സെക്രട്ടേറിയറ്റ് ഒരു വിശീകരണക്കുറിപ്പ് ഇറക്കിയപ്പോൾ ആ പ്രതിഷേധത്തിന് അർത്ഥമില്ലെന്ന് മനസ്സിലായി. കാരണം അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഏറ്റവും പെട്ടെന്ന് തന്നെ സംസ്കരിക്കണമെന്ന് ഡോക്ടർമാർ പറഞ്ഞുവെന്നാണ് പിന്നെ പാർട്ടി സെക്രട്ടേറിയറ്റ് പറയുന്നത്. ശരിയായിരിക്കാം, അദ്ദേഹത്തിൻ്റെ കുറേ ദിവസങ്ങളായി അസുഖബാധിതനായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ശരീരം മരുന്നുകളോട് പ്രതികരിക്കാത്ത ഒരു അവസ്ഥ വന്നു. അപ്പോൾ തീർച്ചയായിട്ടും ശരീരത്തിൻ്റെ ആ ശേഷി അത് കൂടുതൽ കാലം ഇരിക്കാൻ വയ്യാത്ത തരത്തിലേക്ക് അത് പോയി എന്നുള്ളത് കൊണ്ടാണ് ഡോക്ടർമാർ പറഞ്ഞ് എത്രയും പറഞ്ഞ് ആസ് ഏർലി ആസ് പോസിബിൾ എത്രയും പെട്ടെന്ന് ഇതിനെ നിങ്ങൾ ഇത് സംസ്കരിക്കുക ഇത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അത് തിരുവനന്തപുരത്തേക്കുള്ളൊരു യാത്ര ഒഴിവാക്കി നേരെ കണ്ണൂർ കൊണ്ടുപോയി അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിൽ പിന്നെ പയ്യാമ്പലത്ത് സഹാവ് നയനാരും മറ്റുമൊക്കെ അന്തി ഉറങ്ങുന്ന ആ സ്ഥലത്ത് തന്നെ അദ്ദേഹത്തെയും ശവസംസ്കാരം നടത്തി. അപ്പോൾ ഇത് രണ്ട് കാര്യങ്ങൾ CPM എന്തായിരുന്നാലും നേതൃത്വം അത് കേൾക്കുകയും അതിന് ഒരു ഒരു മറുപടി പറയുകയും ഒക്കെ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് അതിനകത്ത് വലിയ സന്തോഷമുണ്ടായി. അതോടൊപ്പം തന്നെ നമ്മൾ, ഞാൻ വേറൊരു കാര്യം കൂടി പറയാം, ഈ ഡ്രൈവർമാർ കാണിക്കുന്ന ഈ ബസ് കാണിക്കുന്ന ഈ കുറ്റകൃത്യങ്ങളുടെ വ്യാപ്തി എത്രയാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കാരണം നമ്മുടെ ഈ കഴിഞ്ഞ ആഴ്ച അപകടമുണ്ടാക്കിയ ബസ്സിലെ ഡ്രൈവർ മുൻപ് സ്കൂൾ കുട്ടികളുമായി പോകുമ്പോൾ ഇതുപോലെ തന്നെ വിനോദസഞ്ചാരം പോകുമ്പോൾ അയാൾ സീറ്റിൽ നിന്ന് എണീറ്റ് സ്റ്റിയറിങ്ങിൽ പിടിച്ചുകൊണ്ട് നൃത്തം ചെയ്യുന്ന ഒരു ബീഭത്സമായ, എന്ന് പറഞ്ഞാൽ ഇത്രയും ഒരു ഭയപ്പെടുത്തുന്ന
ഒരു രംഗം വീഡിയോയിൽ പകർത്തിയത് ഞാൻ കാണിച്ചു തരാം. അതുകൂടി കാണുമ്പോഴാണ് ഈ ഡ്രൈവർ ഒരു 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 മാനസിക രോഗിയാണോ എന്ന് പോലും സംശയിക്കപ്പെടുന്നു. കാരണം ഇയാൾ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. അങ്ങനെയുള്ള ഒരു ഡ്രൈവറാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്ക് ഈ ദുരന്തം ഉണ്ടായി എന്ന് കേട്ടപ്പോൾ തന്നെ ഈ ഡ്രൈവറാണെന്ന് കേട്ടപ്പോൾ ആളുകൾ സാമാന്യ വിചാരിച്ചു കഴിഞ്ഞു അത് തീർച്ചയായിട്ടും ഈ ഡ്രൈവറാണെങ്കിൽ തീർച്ചയായും ഇതിനും ഇതിൻ്റെ അപ്പുറം ഉണ്ടാവും തോന്നും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ യുവതലമുറയ്ക്ക് വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. അടുത്ത ജനറേഷന് വേണ്ടി പറയാണ് എന്ന് പറയുമ്പോൾ വേറിട്ടൊരു കാര്യം കൂടി അടുത്ത ജനറേഷനെ നശിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ പിന്നെ നമ്മുടെ ലഹരി ലോബി പിന്നെ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടത്തുന്ന ലഹരി മുഴുവൻ കേരള തീരത്ത് വളരെ സേഫായി ഇറങ്ങുന്നു എന്നാണ് പറയുന്നത്. 400 കോടി രൂപയുടെ മയക്കുമരുന്നാണ് ഇപ്പോൾ കേരള തീരത്ത് പിന്നെ നമ്മുടെ പോലീസും എക്സൈസുകാരും മറൈൻ ഡ്രൈവുകാരും മറൈൻ പോലീസും എല്ലാം കൂടി ചേർന്ന് പിടിച്ചിരിക്കുന്നത്. 10,000 കടത്തുമ്പോഴായിരിക്കും 10 നമ്മൾ പിടികൂടുന്നത്. അതുകൊണ്ട് എത്രയോ കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്ന് നമ്മുടെ കേരള തീരത്തിൽ എത്തിക്കഴിഞ്ഞു എന്ന് നമുക്ക് ഊഹിക്കാൻ പോലും വയ്യ. എന്തായാലും പാകിസ്ഥാനെപ്പോലുള്ള ദുഷ്ടശക്തികൾ ഇന്ത്യയെ തകർക്കണം എന്ന് പറഞ്ഞ് വിചാരിക്കുന്ന ശക്തികൾ ആയുധം കൊണ്ട് നമ്മളോട് നേരിടാനാവില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അടുത്ത തലമുറയെ തന്നെ ഇന്ത്യയിലെ അടുത്ത തലമുറയെ തന്നെ നശിപ്പിച്ച് പിന്നെ ഇന്ത്യ പാഠം പഠിപ്പിക്കാം എന്നുള്ള മട്ടിലാണ് ഈ വൻതോതിൽ അവരുടെ സർക്കാരിൻ്റെയും അവരുടെ ഇൻ്റലിജൻസ് ഏജൻസിയും കൂടെ സമ്മതത്തോടുകൂടി അല്ലെങ്കിൽ ഒത്താശയോടുകൂടി ഈ കോടിക്കണക്കിന് രൂപയുടെ ലഹരി മരുന്നുകൾ നമ്മുടെ കേരള തീരത്ത് എത്തിക്കുന്നത്. കേരള തീരം ഇങ്ങനെയുള്ള കടത്തിന് വളരെ സഹായകരമാണെന്നും സേഫ് പ്ലേസ് ആണെന്നും മനസ്സിലാക്കിയിരിക്കുന്നു. അത് തീർച്ചയായിട്ടും കേരളത്തിൻ്റെ ജനത അത് അംഗീകരിക്കില്ല. അത് നമ്മൾ തീർച്ചയായിട്ടും സർക്കാരും അത് കണ്ണു തുറന്ന് കാണണം. നമ്മുടെ പോലീസിലെ മിടുക്കന്മാരായ ആളുകളുണ്ട്. അതിലൊരു 10% നമ്മുടെ മറൈൻ പോലീസാക്കി മാറ്റി അവർക്ക് വേണ്ട വാക്കിട്ടാക്കുകയും അതുപോലെ ബോട്ട് സൗകര്യം കൊടുത്ത് കേരള തീരത്ത് പിന്നെ ഇത്തരം സാധനങ്ങളുമായി വരുന്ന ബോട്ടുകളെ കണ്ടുപിടിക്കാനും അതിനെ തടയാനുമുള്ള ഒരു വകുപ്പ് കൂടി സർക്കാർ അടിയന്തരമായി ഉണ്ടാക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ തീരദേശവാസികൾ മത്സ്യത്തൊഴിലാളിയും കൂടി നമ്മൾ വിശ്വാസത്തിലെടുക്കണം. ഓക്കി ദുരന്തം വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് അവരുടെ അശ്രാന്ത പരിശ്രമം കൊണ്ട് 100 കുടുംബങ്ങളെയാണ് രക്ഷിച്ചത്. എത്രയോ മരണവും അവർ ഒഴിവാക്കി. അവർ തോളോട് തോൾ ചേർന്ന് നമ്മളോടൊപ്പം നിന്ന് അവർ കടലിൻ്റെ മക്കൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് അവർ ശരിക്കും കൂടെ കാണിച്ച് അങ്ങനെയുള്ള അവരെയും കൂടി വിശ്വാസത്തിലെടുത്ത് അവർക്കും ബാക്കി ടോക്കി കൊടുത്തിട്ട് അവർക്കോടും പറയണം ഇത്തരം പിന്നെ സംശയകരമായ രീതിയിൽ തീരത്ത് വല്ലതും ബോട്ടുകൾ അടയുകയാണെങ്കിൽ അത് ആ വിവരം വിളിച്ചറിയിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അവരത് ചെയ്യും. കാരണം അവരും അവരുടെ തലമുറ അവരുടെ കുട്ടികളും ഈ വിപത്തിന് ഇരയാകും എന്നുള്ളത് അവർക്കറിയാം. തീർച്ചയായിട്ടും അവർ സഹകരിക്കും. അവരെയും കൂടി വിശ്വാസത്തിലെടുത്ത് കൂടുതലാളെ മറൈൻ പോലീസിലേക്ക് ഉൾപ്പെടുത്തി ഈ രംഗം വിപുലീകരിച്ച് അങ്ങനെ നമ്മുടെ അടുത്ത തലമുറയെ നമ്മുടെ വാഹനാപകടങ്ങളിൽ ഉണ്ടാകുന്ന മരണത്തെക്കാൾ ഭീവത്സമാണ് നമ്മുടെ ഈ ലഹരി മരുന്ന് കൊണ്ട് ഉണ്ടാകുന്ന വിപത്ത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിന് ഗവൺമെൻറ് തയ്യാറാകണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്.